നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കെമിസ്ട്രിയിലെ തെർമോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് അതേപോലെ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിബ്സ് ഹെൽമോൾസ് ഇക്വേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് ഗിബ്സ് എനർജി വിത്ത് ടെമ്പറേച്ചർ അറ്റ് എ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഗിബ്സ് ഹെൽമോൾസ് ഇക്വേഷൻ ആണ് അപ്പോൾ എക്സാമ്പിൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്നെങ്കിൽ ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗിബ്സ് ഹെൽമോൺസ് ഇക്വേഷനാണ് അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിംഗ് എങ്ങനെയാണ് ജി ഇസ് ഈക്വൽ ടു എച്ച് മൈനസ് പി എസ് ഗിബ്സ് എനർജി ഇസ് ഈക്വൽ ടു എന്ത മൈനസ് ടെമ്പറേച്ചർ ഇൻഡു സ്പൊണിറ്റി അപ്പോൾ സിൻസ് എന്താണ് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി നമുക്ക് അറിയുന്ന ഒരു ക്വേഷനാണ് എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി അപ്പോൾ നമ്മൾ എന്താണ് ആ എച്ചിനെ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ ജി ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി മൈനസ് ടി എസ് എന്ന് കൊടുത്തു എന്താണ് അതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജീനെ നമ്മൾ എന്ത് എഴുതി ഡി ജി എന്ന് എഴുതി ഡി ജി ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് ബി ഡി പി അതായത് രണ്ടെണ്ണം നല്ല സമയത്ത് യും പിയും ബിഒാവുമ്പോൾ ചെയ്യുമ്പോൾ എന്ത് വേണം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ടി എന്താണ് അവിടെ തന്നെ ഉണ്ട് ടി ഡി എസ് മൈനസ് എസ് ഡി വി സോറി എസ് ഡി ടി അതും ഇതേപോലെ തന്നെ ടി എസ് ആകുമ്പോൾ ഫസ്റ്റ് എന്താണ് ടീനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് എസ് എന്നെ ഡിഫ്രൻഷിയേറ്റ് ചെയ്തു രണ്ടാമത്തേൽ എസ്സിനെ കോൺസെൻട്രേറ്റ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് ടീനെ ഡിഫ്രെൻഷിയേറ്റ് ചെയ്തു ഇനി നമുക്ക് ഫസ്റ്റ് ലോ എന്ത് ചെയ്യുക അവിടെ അപ്ലൈ ചെയ്യാം ഫസ്റ്റ് ലോ പ്രകാരം എന്താണ് ഡി ക്യു ഈസ് ഈക്വൽ ടു ഡി യു മൈനസ് ഡി ഡബ്ല്യു അല്ലെങ്കിൽ ഡി യു പ്ലസ് പി ഡി വി ഡബ്ല്യു നമുക്ക് എന്ത് പറയാം മൈനസ് പി ഡി വി എന്ന് പറയും അപ്പോൾ എന്ത് വരും അവിടെ ആ മൈനസ് അല്ലാതെ പിന്നെ പ്ലസ് ആയിട്ട് മാറും എന്താണ് ഡി യു പ്ലസ് പി ഡി വി എന്ന് വരും അതേപോലെ സെക്കൻഡ് ലോ സെക്കൻഡ് ലോ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എന്താണ് ഡി ക്യു റിവേഴ്സ് ഈസ് ഈക്വൽ ടു ടി ഡി എസ് എന്നാണ് വരിക അപ്പോൾ ടി ഡി എസിന് നമുക്ക് എന്ത് എഴുതാം ഡി യു പ്ലസ് പി ഡി വി അപ്പോൾ അതിനെ ഇക്വേഷൻ ഫൈവിന് നമ്മൾ എന്ത് ചെയ്യാണ് ത്രീയിൽ അപ്ലൈ ചെയ്യുകയാണ് ഏക്വേഷൻ ത്രീ ഇതായിരുന്നു അതിൽ എന്താണ് ഈ ഫൈവിൻ്റെ ആൻസറിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഡി ജി ഇസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി പി മൈനസ് ടി ഡി എസ് മൈനസ് എസ് ഡി ടി ഇപ്പം രണ്ട് ഡി ഡി എസ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും രണ്ടും ക്യാൻസലായിട്ട് വരും ബാക്കി എന്താ വരിക ഡി ജി ഇസ് ഈക്വൽ ടു വി ഡി പി മൈനസ് എസ് ഡി ടി എന്നാണ് കിട്ടുക ഇപ്പം എന്താ ചെയ്യാൻ ഒരു കണ്ടീഷൻ കൊടുക്കുക അത് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ എന്ത് വരും ഡി പി കോൺസെൻറ്റഷനാണെങ്കിൽ പി എന്ത് വരും ആണ് വരിക അപ്പോൾ ഡി ജി എന്ത് വരും മൈനസ് എസ് ജി എന്നാണ് വരാം അപ്പോൾ നമ്മൾ ആ ഡി ജിന് നമ്മൾ എന്താണ് ഡോയുടെ ടേംസിൽ എഴുതുമ്പോൾ എന്ത് വരും ഡോ ജി ബൈ ഡോട്ടി അറ്റ് കോൺസെൻറ്റ് പ്രഷർ ഇസ് ഈക്വൽ ടു മൈനസ് എസ് എന്ന് കിട്ടും അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് വരും മൈനസ് എസ് വൺ എന്ന് കൊടുത്തു അപ്പോൾ നമ്മളവിടെ ജി വൺ ഡോ ജി വൺ ബൈ ഡോട്ടി അത് നമ്മൾ വണ്ണ് കൊടുത്തു ഡോ ജി വൺ കൊടുത്തു അങ്ങനെ ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ ഡോ ജി ടു എന്ന് കൊടുത്തു അപ്പം മൈനസ് എസ് ടു എന്ന് പറഞ്ഞു വരിക അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കൂടി കമ്പയൻ ചെയ്യുമ്പോൾ എന്താ വരുക ഡോ ജി ടു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻ്റ് പ്രഷർ മൈനസ് ഡോ ജി വൺ ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് എസ് ടു ഹോൾ ബ്രാക്കറ്റിലാണ് മൈനസ് എസ് വണ്ണെന്ന് കൊടുത്തു അപ്പോൾ എന്താണ് എസ് ടു മൈനസ് എസ് വണ്ണിന് നമ്മൾ എന്താ പറയാ ഡെൽറ്റ എസ് എന്നാണ് പറയുക അതേപോലെ ജി ടു മൈനസ് ജി വണ്ണിന് നമ്മൾ എന്ത് പറയും ഡെൽറ്റ ജി എന്ന് പറയും അപ്പോൾ ഫൈനൽ ഇക്വേഷൻ എന്താ വരാം ഡോ ഡെൽറ്റ ജി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എസ് നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് എന്ത് ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അതിൽ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് പ്ലസ് ടി ഇൻ ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽറ്റ ജി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അതിൻ്റെ രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം ഇതെങ്കിലും എന്ത് ചെയ്യാമെന്ന് നോക്കിപ്പോവാം അപ്പോൾ ആപ്ലിക്കേഷൻസായിട്ട് വരുന്നത് എന്തൊക്കെയാണ് ടു കാൽക്കുലേറ്റ് ഡെൽറ്റ എച്ച് ഫോർ എ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ ഇഫ് ഡെൽറ്റ ജി അറ്റ് ടു ടെംപറേച്ചേർസ് ആർ ഗിവൻ യുവാൻ രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത് ടു കാൽക്കുലേറ്റ് ഡെൽറ്റ ജി ഫോർ എ പ്രോസസ് അറ്റ് എ സെർട്ടേൺ ടെമ്പറേച്ചർ ഇഫ് ഡെൽറ്റ ജി അറ്റ് അനദർ ടെമ്പറേച്ചർ ആൻഡ് ഡെൽറ്റ എച്ച് ആർ ഗുൺ അപ്പോൾ അത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളൂ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സ് തന്നെയാണ് തെർമോഡൈനാമിക്സ് ഡയനാമിക്സ് ടു